ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ചില ആളുകളെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ ഉണ്ടോയെന്ന് വരെ നമ്മൾ ചിന്തിച്ച് പോകുന്ന ടൈപ്പ് കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് ആൾക്കാരെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ. അതിൽ ഒന്നാമത്തെ പുള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രിമിനലാണ്. പുള്ളി 2019 കാണിച്ചൊരു മണ്ടത്തരം കൊണ്ട് ആളുടെ ജീവൻ തന്നെ പോയി എന്നുള്ളതാണ് ഒരു കാര്യം. അപ്പോൾ ഒരു കാർ ചേസ് ആയിരുന്നു, ആളൊരു മോഷ്ടിച്ചിട്ട് ഇങ്ങനെ പോകണ വഴിക്ക് പോലീസുകാരായിട്ട് ഒരു കാർ ചേസ്. നമ്മൾ സാധാരണ NFS മോസ്റ്റ് വാണ്ടറിലൊക്കെ കളിക്കില്ലേ അതേപോലെ. അപ്പോൾ ആൾ ചെയ്ത ആദ്യത്തെ ഒരു പൊട്ടത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗെയിം കളിക്കാമെന്ന് വിചാരിച്ചിട്ടായിരിക്കണം പോയിട്ട് ആയിരുന്നു ഒരു പോലീസുകാരുമ്പോൾ ക്രാഷ് ചെയ്ത്. അതിനുശേഷം പിന്നെ ബ്രൂക്ലിൻ ബ്രിഡ്ജിന്റെ മുകളിലെത്തിയ ആ ഒരു ടൈമിൽ എല്ലാ പോലീസുകാരും കൂടെ വട്ടം വളഞ്ഞു പുള്ളിക്കാരനെ. അപ്പോൾ സാധാരണഗതിയിൽ എന്താ ചെയ്തത്? വേസ്റ്റഡ്. ഓ സീൻ, നമ്മൾ ടെറർ പെട്ടു, പോലീസുകാർക്ക് കീഴടങ്ങുക എന്നുള്ളതാണ് ചെയ്യേണ്ട ഒരു കാര്യം. എന്നിരുന്നാലും ആൾ വിചാരിച്ചിരുന്നത് ആൾ കളിച്ചിരുന്നത് GTA എന്നാണ് റിയൽ ലൈഫിൽ. അപ്പോൾ ആൾ എന്ത് ചെയ്ത്? ആ ബ്രിഡ്ജിന്റെ മുകളിൽ നിർത്തി നിലത്തോട്ട് ചാടി, ചെറുതായിട്ടൊക്കെ ഇഞ്ചുറീസിലൂടെ രക്ഷപ്പെടാമെന്ന് കരുതിയിട്ടായിരിക്കണം പുള്ളിക്കാരൻ നൈസായിട്ട് എടുത്ത് ചാടിയത്. എന്നിരുന്നാലും എന്താ സാഡ്ലി എന്ന് പറയേണ്ടി വരും, ആ ഒരു ചാട്ടത്തിലൂടെ ആളായിരത്തിലൊരു തീരുമാനമായി എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തെ പുള്ളി കുറച്ച് ഓൾഡായിട്ടുള്ള ഒരാളാണ്, സർ വില്യം ഡെയ്ൻ ഗാഡ്വേ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രിട്ടനിലുള്ള ഒരു പൊളിറ്റീഷ്യനാണ്. 1881 മധുരമുള്ളങ്ങിയുടെ വേരുമ തടഞ്ഞു വീണിട്ടാണ് ആൾക്ക് ഈ ഒരു ദാരുണാന്ത്യം സംഭവിക്കുന്നത്. അതായത് സാധാരണ പണ്ട് ടൈമിലാണെന്നുണ്ടെങ്കിൽ വേട്ടയ്ക്കൊക്കെ പോകുമ്പോൾ ആളുകൾ അതേപോലെ പുള്ളിക്കാരനും ഫ്രണ്ട്സും കൂടെ പോയതായിരുന്നു. ആൾ അത്യാവശ്യം ഏജ്ഡ് ആയിട്ടുള്ള ഒരു പുള്ളിയായിരുന്നു കേട്ടോ, 10-75 പ്രായമുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. അങ്ങനെ ആൾ അതിൻ്റെ വേരുമ തടഞ്ഞു വീണ് സിവിയറായിട്ടുള്ള ഇഞ്ചുറീസ് പറ്റി മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ പറഞ്ഞത് വേറൊന്നിനു വേണ്ടിയിട്ടല്ല, നിങ്ങൾ ഇനി റോട്ടിലൂടെ കാട്ടിലൂടെ എവിടെ കൂടെ ഒക്കെ നടക്കുമ്പോൾ നിലത്ത് നോക്കി നടക്കുക. ഈ ഫോണിലൊക്കെ കുത്തിപ്പിടിച്ച് ഇങ്ങനെ നടക്കുന്ന സമയത്ത് എന്താ താഴുള്ളത് എന്താ അവിടെ ഉള്ളതെന്നൊന്നും കാണാൻ പറ്റില്ല. ചിലപ്പോൾ വല്ല കുഴിയിലോ കാനയിലൊക്കെ വീഴാൻ വേണ്ടിയുള്ള സാധ്യത വരെയുണ്ട്. ആൾ മധുരമുള്ളെങ്കിൽ എന്താ പറയുക, വേരുമ്പ തട്ടി വീണു, നിങ്ങൾ ചിലപ്പോൾ കാനയിൽ വീണിട്ടായിരിക്കുള്ളൂ തീരുമാനത്തിലെത്തുന്നത്. അതുകൊണ്ട് തന്നെ നിലത്ത് നോക്കി നടക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളൊരു കാര്യം. അടുത്തൊരാളുടെ കാര്യം പറയാന്നുണ്ടെങ്കിൽ ലോങ്സ്റ്റ് ബ്രെത്ത് ഹോൾഡർ, അതായത് നമ്മൾ ചെറുപ്പത്തിൽ കുളത്തിലൊക്കെ മുങ്ങി കളിക്കുമായിരുന്നു. അതായത് ഇങ്ങനെ ഉണ്ട് മുങ്ങിക്കേണ്ട പുറത്തിരിക്കുന്ന ഒരാളുണ്ട്, 1, 2, 3, 4, 5, 6, 8, 9, 10. അതായത് ഏറ്റവും കൂടുതൽ ടൈം മുങ്ങി നിൽക്കുന്നത് ആരാണോ അവർ ജയിച്ചു എന്നുള്ളൊരു കളി നമ്മൾ ചെറുപ്പത്തിലെ കുളത്തിലോ കുളിച്ചിരുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നമ്മൾ എല്ലാവരും ഇങ്ങനെ ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ ഈ ഒരു പരിപാടിയിൽ വിജയിച്ചൊരാൾ, അതായത് ആൾ മുങ്ങി പിന്നെ ഒരിക്കലും പൊങ്ങിയിട്ടുള്ള ഒരു ന്യൂജേഴ്സിക്കാരനായിരുന്നു, സെൻറ്റ് ക്ലെയർ ലേക്ക് ജോർജിയയിൽ വെച്ചിട്ടായിരുന്നു. ആളുടെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഇങ്ങനെ വന്നു ആ ഒരു സമയത്ത്. ഇതേപോലെ മുങ്ങി 7 മിനിറ്റ് കഴിഞ്ഞു ആൾ മുങ്ങിയില്ല, അതാണ് സംഭവിച്ചത്. സാധാരണ ഫ്രണ്ട്സ് നോക്കിയില്ല, അതായത് ആ ഒരു സമയത്ത് ആൾ മുങ്ങിയിട്ടുണ്ടാവുന്ന അങ്ങനെ എന്തോ വിചാരിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നുണ്ട്. 7 മിനിറ്റോളായിട്ട് ആളെ കാണാണ്ടായപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ആൾ മുങ്ങിക്കഴിഞ്ഞിട്ട് പൊങ്ങിയിട്ടേ ഇല്ല എന്നുള്ളൊരു കാര്യം. ആ ഒരു മത്സരത്തിൻ്റെ വിജയ് പിന്നെ ഒരിക്കലും പൊങ്ങിയിട്ടില്ല, ആൾ ഡ്രൗൺ ചെയ്തു പോയി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫെയിൻ്റായി പോയി അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട്. അപ്പോൾ ഇനി തുടങ്ങി നിങ്ങൾ കുളത്തിലൊക്കെ മുങ്ങിക്കളിക്കുന്ന ആ ഒരു സമയത്ത് ജയിക്കാൻ വേണ്ടി മുങ്ങി തന്നെ നിൽക്കാതിരിക്കുക. ഇഫ് സപ്പോസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ശ്വാസതടസ്സമൊക്കെ എന്താ പറയുക പറ്റിയിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ എഴുന്നേക്കുക, കളി തോറ്റാൽ നമുക്ക് വീണ്ടും ജയിക്കാം. പക്ഷേ ജീവൻ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ രണ്ടാമത് കിട്ടില്ല. നാലാമത്തെ ഒരു കേസ് സിഗരറ്റ് കാരണം മരിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ, ഭയങ്കര സീനാണെന്നുള്ളത്. എന്നിരുന്നാലും സിഗരറ്റ് വലിച്ചുകൊണ്ട് പൊട്ടിത്തെറിച്ച് മരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരി റയർ ആയിട്ടുള്ള ഒരു സംഭവമാണ്. 2018 ജർമ്മനിയിലാണ് ഈ ഒരു സംഭവം സംഭവിക്കുന്നത്. ഒരു എന്താ പറയുക ഓൾഡായിട്ടുള്ള ഒരു ലേഡി, പുള്ളിക്കാരി ഹോസ്പിറ്റലിലായിരുന്നു, ഹോസ്പിറ്റലിൽ എന്താ പറയുക ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ സമാധാനപരമായിട്ടൊരു സിഗരറ്റ് വലിക്കാനായിട്ട് പുള്ളിക്കാരി നൈസായിട്ട് വീൽ ചെയറിലായിരുന്നു, എഴുന്നേക്കാൻ പോലും പാടുണ്ടായിരുന്നില്ല. അപ്പോൾ നൈസായിട്ട് പുറത്ത് പോയിങ്ങായിട്ട് ഒരു സിഗരറ്റിനെ തീകൊളുത്തിയതാണ്. ഒരൊറ്റ ആന്തലായിരുന്നു, വേറൊന്നുമല്ല, ഓക്സിജൻ്റെ വെന്റിലേറ്റർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓക്സിജൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും, കത്താൻ സഹായിക്കുന്ന വാതകം. ആ വാതകം കത്താൻ സഹായിച്ചതോടുകൂടി ഒരൊറ്റ ആന്തലായിരുന്നു, അതോടിയായ ഫുള്ള് തീ പിടിച്ചിട്ട് ആ ഒരു സ്ത്രീ മരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ മാക്സിമം സിഗരറ്റ് വലി കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. സാധാരണ ക്യാൻസറൊക്കെ വന്നിട്ടാണ് മരിക്കുക. ഇഫ് സപ്പോസ് ഇങ്ങനെയുള്ള ടൈമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീ പിടിച്ച് ചാവേണ്ടി വരും. അഞ്ചാമത്തത് ഒരു മസാജ് ദുരന്തമാണ്. അതായത് നിങ്ങളിൽ പലരും അല്ലെങ്കിൽ ചിലർ മസാജ് പാർലറിലൊക്കെ പോയി റിലാക്സ് ചെയ്ത് മസാജൊക്കെ ചെയ്തിട്ടുണ്ടാവുന്ന ആളുകളാണ്. അപ്പോൾ ഈ ഒരു മസാജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ നമ്മൾ പറയാൻ പോകുന്ന ഒരു മസാജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേകതരം മസാജാണ്. അതായത് നിങ്ങളെ മസാജ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നൈസായിട്ട് ജീവനുള്ള നമ്മളുടെ തേനീച്ചനെ കൊണ്ടുപോയി കുത്തിക്കും, നല്ല രസമായിരിക്കും. ഇത് ശരിക്കുമുള്ളൊരു പ്രാക്ടീസാണ്, ലൈവ് ബി അക്യുപഞ്ചർ എന്നുള്ളൊരു തരത്തിലുള്ളൊരു മസാജാണുള്ളത്. നിങ്ങൾക്ക് പലർക്കും കേട്ടിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ് റിലീഫ്, അതേപോലെ തന്നെ എന്താ പറയുക മസിലിൻ്റെ ഒരു ഇത് ഒക്കെ റിലീസ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ളൊരു മസാജ് യൂസ് ചെയ്തത്. ബട്ട് ഈ ഒരു മസാജ് എല്ലാവർക്കും പറ്റില്ല എന്നുള്ളതാണ് ഒരു കാര്യം. ഒന്നാമത്തെ ഈ ഒരു മസാജിൻ്റെ ഒരു കാര്യം പറയാമെന്നുണ്ടെങ്കിൽ, ഈ ബി ഉണ്ടല്ലോ, നമ്മളെ കുത്തിക്കുന്ന ബി ഒരു തവണ കുത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനവും, ആ ബി മരിച്ചു പോകും. അതേപോലെ തന്നെ ഈ മസാജ് എല്ലാവർക്കും പറ്റില്ല, ചിലപ്പോൾ അലർജീസ് അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. 2018 ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ലാത്തൊരു സ്ത്രീ മൾട്ടിപ്പിൾ ടൈംസ് ഈ ഒരു മസാജ് എടുക്കുകയും ഒരുപാട് അലർജി വരികയും അതേപോലെ തന്നെ തളർന്ന് വീണ് മരിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇത്തരത്തിലുള്ള മസാജൊക്കെ ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് എന്തെങ്കിലും അലർജി കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യാമെന്നാണ് പറയാനുള്ളത്.
അടുത്തത് സ്വർഗത്തിലേക്കുള്ള എസ്കലേറ്ററിൽ കയറി പോയിട്ടുള്ള ഒരാളാണ്. എസ്കലേറ്ററിൽ പോയി എന്ന് പറയാൻ പറ്റില്ല, എസ്കലേറ്ററിൽ നിന്ന് ഇറങ്ങി എന്ന് പറയേണ്ടി വരും. വേറൊന്നുമല്ല, ഒരു ഗിറ്റാറിസ്റ്റാണ്. അപ്പോൾ പുള്ളിക്കാരൻ നൈസായിട്ട് എസ്കലേറ്ററിൻ്റെ പിടിയിലിരുന്ന് കയറ്റി ഇങ്ങനെ വരുന്ന വഴിക്ക് ബാലൻസ് കയറ്റി നിലത്തോട്ട് വീണ് മരിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകളിലും മറ്റുമൊക്കെ കയറുമ്പോൾ എസ്കലേറ്ററുമായി ഇരുന്ന് പോവാതിരിക്കുക. ആൾ നൈസായിട്ട് നേരെ ചെന്ന് വീണത് ഫുഡ് കോർട്ടിൽ ഒരു ടേബിളുമേലാണ് ആളുടെ തല കൊണ്ട് അടിച്ചത്. അതോടുകൂടി ആളുടെ കാര്യത്തിലൊരു തീരുമാനമായി. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എസ്കലേറ്ററിൻ്റെ പിടിയിലിരുന്ന് യാത്ര ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഏഴാമത്തത് ഒരു സെൽഫി ദുരന്തമാണ്. സെൽഫി ദുരന്തങ്ങൾ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് നമ്മളുടെ നാട്ടിൽ തന്നെ. അതിൻ്റെ പലപ്പോഴും പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ട് റെയിൽപാളത്ത് വന്ന് സെൽഫിയൊക്കെ എടുത്ത് കയറ്റി മരിച്ച ആളുകളെ കുറിച്ചിട്ട്. ഇത് അതേപോലെ തന്നെ സിമിലർ ആയിട്ടുള്ളൊരു സംഭവമാണ്. 2018 പോർച്ചുഗലിൽ ഒരു ബീച്ചിൽ സംഭവിച്ചാണ് ഒരു കാമുകനും കാമുകിയും നിലത്ത് വീണ് മരിച്ചു കിടക്കുന്നത് കണ്ട് പോലീസുകാർ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് 100 അടിയോളം വലിപ്പമുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നാണ് അവർ വീണത്. വേറൊന്നും കൊണ്ടല്ല, അവർ അതിൻ്റെ മുകളിൽ നല്ലൊരു പെർഫെക്റ്റ് ബീച്ച് സെൽഫി എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു ബീച്ച് സെൽഫി എടുത്ത് കഴിഞ്ഞപ്പോൾ കയ്യിൽ നിന്ന് ഫോൺ നൈസായിട്ട് നിലത്തോട്ട് വീണു. സൺഷീറ്റിലാണ് വീണത്. ആ ഒരു ഫോൺ എടുക്കാൻ ശ്രമിക്കുന്നതിനിടെ രണ്ടുപേരെ ബാലൻസും വീട്ടിൽ കയറി നിലത്തോട്ട് പോയി. അപ്പോൾ അങ്ങനെ അവരുടെ അടുത്തൊരു തീരുമാനമായി, ഇഫ് സപ്പോസ് സൺഷീറ്റിലൊക്കെ ഫോൺ വീഴാന്നുണ്ടെങ്കിൽ വളരെ കെയർഫുള്ളായിട്ട് എടുക്കുക. ഇനിയിപ്പോൾ കിട്ടാത്തൊരു സാഹചര്യം എന്നുണ്ടെങ്കിൽ വേണ്ട, ഫോൺ പോണേ പോട്ടെ, നമുക്ക് വേറെ വാങ്ങാം, ജീവൻ പോയാൽ വേറെ വാങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ബി കെയർഫുൾ ഗൈസ്, സെൽഫിയൊക്കെ നമ്മളെല്ലാവരും എടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വളരെ എഡ്ജി ആയിട്ടുള്ള, വളരെ എന്താ പറയുക, നമ്മൾ ചിലപ്പോൾ ഒരു മലയും കുന്നൊക്കെ കയറാൻ പോകുമ്പോൾ വളരെ വക്കത്തൊക്കെ നേരിട്ട് സെൽഫി എടുക്കുന്ന ശീലം നമുക്ക് പലർക്കും ഉണ്ട്. ഇത്തിരി കെയർഫുള്ളായിട്ട് എടുക്കുക, എടുക്കരുതെന്ന് പറയാൻ ഞാൻ ആരുമല്ല, എന്നാൽ ഇത്തിരി കെയർഫുള്ളായിട്ട് എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ അടുത്തൊരു വീഡിയോയിൽ എനിക്ക് പറയേണ്ടി വരും. 8th നമ്മുടെ ലിസ്റ്റിലുള്ളത് ഒരു ബാത്ത് ടബ് ദുരന്തമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ചെറിയ ക്ലാസ്സിൽ ഫിസിക്സിൽ പഠിച്ചിട്ടുള്ളതാണ്, ഇലക്ട്രിസിറ്റിയും അതേപോലെ തന്നെ വെള്ളവും വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സാണ്. അത് രണ്ട് മിക്സ് ചെയ്യരുത് കാര്യത്തിലൊരു തീരുമാനമാണെന്നുള്ളത്. അതൊന്നും അറിയാത്ത ഒരു കഥയില്ലാത്തൊരു മനുഷ്യൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാത്ത് ടബിൽ ഇങ്ങനെ വെള്ളം നിറച്ചിട്ട് കയറ്റി വയറ്റത്തിൽ എക്സ്റ്റൻഷൻ ബോർഡും വെച്ച് ഫോണും ചാർജ് ചെയ്യാൻ കുത്തി വെച്ച് കയറ്റി ഇങ്ങനെ എന്തോ ചെയ്യായിരുന്നു. പിന്നീട് ക്ലിയർലി എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. ആള് എന്താ പറയുക, ഫോൺ വെള്ളത്തിൽ മുക്കിയാണോ അല്ലാന്നുണ്ടെങ്കിൽ ഈ സംഭവം വെള്ളത്തിൽ മുങ്ങിയതാണോ എന്നൊന്നും അറിയില്ല. എന്നിരുന്നാലും ഇത് വെള്ളത്തിൽ വീണിട്ട് ആളുടെ കാര്യത്തിലൊരു തീരുമാനമായി. അതുകൊണ്ട് തന്നെ കുളിക്കുന്ന സമയത്തൊന്നും ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ മാക്സിമം ഒഴിവാക്കുക. 9th കേർട്ട് ഗോഡൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാത്മാറ്റീഷ്യൻ്റെ ഒരു ധാരണാന്ത്യാണെന്ന് പറയാൻ പറ്റും. ആൾക്ക് ബുദ്ധി കൂടിപ്പോയതിൻ്റെ ഒരു ഇതാണ്. മാത്മാറ്റീഷ്യനാണ്, ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. നിങ്ങൾ പലരും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും അദ്ദേഹത്തിനെ കുറിച്ചിട്ട്. അദ്ദേഹത്തിനൊരു പ്രത്യേക ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ആളുടെ ഒരു ലാസ്റ്റ് ടൈമൊക്കെ ആയപ്പോൾ ആളുടെ വൈഫ് ഉണ്ടാക്കിയതോ വൈഫ് ടേസ്റ്റ് ചെയ്തതോ അല്ലാത്ത ഫുഡുകളൊന്നും കഴിക്കില്ലായിരുന്നു. അതായത് ഒരു പേടി, പോയിസൺ അടിച്ച് മരിക്കുക എന്നുള്ളൊരു പേടി അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് കൂടി അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ടൈമായപ്പോൾ. അപ്പോൾ ആളുടെ ഒരു വൈഫ് എന്താ പറയുക, കുറച്ചധികം കാലം ഒരു 6 ആഴ്ചകളോളം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. 1977 ആളുടെ വൈഫ് അഡ്മിറ്റ് ആയത്. അപ്പോൾ അതിനുശേഷം ആൾ മര്യാദ ഫുഡൊന്നും കഴിച്ചില്ല, തീരെ ഫുഡ് കഴിക്കാതെ പട്ടിണി കിടന്ന് മരിച്ച്. ആൾ 1978 ജനുവരിയിലാണ് മരിക്കുന്നത്. ആ ഒരു സമയത്ത് 30 കിലോ മാത്രമായിരുന്നു തൂക്കുന്നാ പറയുന്നത്. ഇതിപ്പോൾ ബുദ്ധി കൂടിയാലും കുറച്ച് പ്രശ്നമാണ്. അടുത്തത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, ഫുഡ് കഴിച്ച് തീരുമാനമായ ഒരാളാണ്. കിങ് അഡോൾഫ് ഫെഡറിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. ഒരു കിങ് ആണ്, സ്വീഡിഷ് കിങ് ആയിരുന്നു അദ്ദേഹം. 1751 മുതൽ 1771 വരെയായിരുന്നു ആൾ കിങ് ആയിട്ടിരുന്നിരുന്നത്. ഭരണകാര്യങ്ങളിൽ വലിയ അടിപൊളിയൊന്നും ആയിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഫുഡിൻ്റെ കാര്യത്തിൽ ആൾ വളരെ അടിപൊളിയായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ 1771 ഒരു ഫീസ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇത് കഴിഞ്ഞപ്പോൾ ആൾ നല്ലപോലെ ഫുഡ് കഴിച്ചു. അതായത് സീ ഫുഡ്, ഷാംപെയിൻ, അത് ഇത് അങ്ങനെ ഒരുപാട് ഫുഡ് കഴിച്ച് ലാസ്റ്റ് സെറ്റ് ായി നിൽക്കുന്ന സമയത്ത് ഡെസേർട്ട് വന്നു. നമ്മളെല്ലാവരും ഫുഡ് കഴിഞ്ഞിട്ട് ഡെസേർട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രത്തോളം നമ്മൾ എന്താ പറയുക, വിശപ്പ് മാറിയെങ്കിലും അതെടുത്ത് കഴിക്കും. അതേപോലെ ആൾ ആ ഒരു നൈസായിട്ട് ആ ഒരു ഇരിപ്പിന് 14 സ്വീറ്റ് റോൾസ്, സ്വീഡിഷ് സ്വീറ്റ് റോൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവം 14 എണ്ണം ഒറ്റിരിപ്പിന് അകത്താക്കി. അതോടുകൂടി ആളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് താങ്ങാൻ പറ്റാവുന്നതിൽ അത്രയധികം ലോഡ് വന്നു. ഇപ്പോൾ നമ്മൾ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ട്രാൻസ്ഫോമറിന് നമ്മൾ ഇത്ര പവർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ പവർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷട്ട് ഡൗൺ ആവുമല്ലോ, അല്ലാന്നുണ്ടെങ്കിൽ ഫ്യൂസൊക്കെ പോകുമല്ലോ. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ഡൈജസ്റ്റീവ് സിസ്റ്റം ഫുൾ ഓഫ് കൊളാപ്സ് ആയി പോയി. അതോടുകൂടി ആളുടെ കാര്യത്തിലൊരു തീരുമാനമായി. അങ്ങനെയാണ് അദ്ദേഹം മരിച്ചത്. അതായത് ഫുഡ് കഴിച്ച് മരിച്ചൊരു മനുഷ്യനാണ് അദ്ദേഹം. 11th ഇത്തിരി ഡംപസ്റ്റ് ആയിട്ട് മരിച്ച ഒരാളെന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. വേറൊന്നുമല്ല, ഒരു ജാക്കറ്റ്, ഒരു വെസ്റ്റ് വാങ്ങി ഒരു പുള്ളിക്കാരൻ 2018 ഒരു ഇംഗ്ലീഷുകാരനാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് എന്താ പറയുക, നൈഫ് പ്രൂഫ് അല്ലാന്നുണ്ടെങ്കിൽ അത് വെട്ടുകൊണ്ടെന്നൊന്നും കീറില്ല എന്നുള്ളതൊക്കെ വിചാരിച്ചിട്ട് സ്വന്തമായിട്ട് എന്താ പറയുക, അത് ടെസ്റ്റ് ചെയ്ത് മരിച്ചു ഒരാളാണ്. ആദ്യത്തെ റൂൾ എന്താണ് ഇത്തരത്തിലുള്ള ജാക്കറ്റ് ടെസ്റ്റ് ചെയ്യണമെന്നുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജാക്കറ്റ് ഊരി വെച്ച് കയറ്റി കത്തി വെച്ച് കുത്തി നോക്കണം എന്നുള്ളതാണ് ആദ്യത്തെ റൂൾ. ആ ഒരു ആദ്യത്തെ റൂൾ ആൾ പാലിച്ചില്ല. ആൾ നൈസായിട്ട് ജാക്കറ്റ് ഇട്ട് കയറി മേത്ത് കുത്തി വയ്ക്കി. ആ ഒരു കുത്തലിൽ ആളെ എന്താ പറയുക, നെഞ്ചും കൂടെ തുളഞ്ഞ് കത്തി പോവുകയും ആൾ മരിച്ചു പോവുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി.
അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഉള്ള കാര്യങ്ങൾ എന്നുണ്ടെങ്കിലും ചില ആളുകൾ ഭാഗ്യം കൊണ്ടാണോ അത്ഭുതം കൊണ്ടാണോ എന്നറിയില്ല രക്ഷപ്പെട്ട ആളുകളുണ്ട്. അങ്ങനെ രക്ഷപ്പെട്ട ഒരാളെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ ഇതേ ഈ ചെയിൻസോ ഇതിൻ്റെ ആളാണുണ്ടാവും. ആൾ എവിടെ വെച്ചിട്ടാണാവോ ഈ ഒരു സംഭവം ഓപ്പറേറ്റ് ചെയ്യണത്. ഏതോ ഒരു ഭാഗ്യത്തിന് അത് ഓണാവാത്തതുകൊണ്ട് ആൾ രക്ഷപ്പെട്ടു പോയ ഒരു മനുഷ്യനാണ് പുള്ളിക്കാരൻ. ഇല്ലാന്നുണ്ടെങ്കിൽ ആളുടെ ഒക്കെ ഒരു മരണം ആലോചിക്കാൻ പോലും പറ്റാനുള്ള ആളൊക്കെ എങ്ങനെ മരിച്ചു പോകുന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എന്താ പറയുക ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക, ഇഷ്ടമായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. അതേപോലെ തന്നെ എന്നെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റാഗ്രാം ഐ ഡി RZDEN RZ@RZDRZ ആണ്. ആൻഡ് ഇറ്റ്സ് മീ റസൈനിങ് ഓഫ്. പീസ്, സ്റ്റേ ബ്യൂട്ടിഫുൾ ഗൈസ്, സ്റ്റേ സേഫ്.